ഹിന്ദു താമസിക്കുന്ന ഹിന്ദുസ്ഥാനത്ത് ഹിന്ദുവിന്റെ ജന്മഭൂമിയിൽ ലോക മതങ്ങളുടെ മാതാവായ ഹിന്ദുവിന് ജന്മം നൽകിയ ഈ ഭൂമിയിൽ നമ്മുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പൗരാവകാശം സംരക്ഷിക്കാൻ സാമൂഹ്യ നീതി നേടാൻ സാമ്പത്തിക നീതി നേടാൻ നമ്മൾ സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കേണ്ടി വന്നിരിക്കുന്നു എന്ന ഗതികേടിൽ നിന്ന് ആരംഭിക്കുന്നു എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം കാരണം സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തിൽ സംഘടിക്കേണ്ട ഒരു സ്ഥിതിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ പ്രായോഗിക രൂപമായ പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത് ഈ പ്രാതിനിധ്യ ജനാധിപത്യം അനുസരിച്ച് ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളാണ് അതാത് നിയമനിർമ്മാണ സഭകളിൽ പ്രതിഫലിക്കേണ്ടത് അത് കേരള അസംബ്ലിയിലായാലും കർണാടക അസംബ്ലിയിലായാലും ഇന്ത്യൻ പാർലമെന്റിലായാലും കോയമ്പത്തൂര് 10-56 പേരെ ചുട്ടുകൊന്നതിന്റെ പേരിൽ വിചാരണ തടവ് നേരിടുന്ന മദനി എന്ന തീവ്രവാദിക്ക് പരോൾ അനുവദിക്കണമെന്ന് 140 MLA ഒറ്റക്കെട്ടായി ആ നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഒരുമിച്ചിരുന്ന് ഇന്നലെ ഹിന്ദു അജണ്ട പാസാക്കി ആ ഹിന്ദു അജണ്ട ഇന്നലെ കൂടിയ പൊതുയോഗത്തില് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ഹിന്ദു അജണ്ട അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി മാത്രമേ കേരളത്തിലെ ഹിന്ദു സമൂഹം പോളിംഗ് കൂട്ടി പോകൂ എന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്നലെ കേരളത്തിലെ ഹിന്ദു സംഘടനകള് ഹിന്ദു അജണ്ട പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ട് അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും അലോസരപ്പെടുത്തുകയും ചെയ്ത ഒരു സമൂഹം നിക്കക്കല്ലില്ലാത്ത വിധത്തിൽ വർഗീയതയുടെ മാർഗം സ്വീകരിച്ചിരിക്കുക ഇതുവരെ നമ്മൾ വർഗീയതയുടെ പേര് ഒരുപാട് കേട്ടു പക്ഷെ നമ്മൾ വർഗീയമായി ചിന്തിച്ചിരുന്നില്ല വർഗീയമായി പ്രവർത്തിച്ചിരുന്നില്ല പക്ഷെ നമ്മൾ ആദ്യമായി വർഗീയമായി തീരുമാനമെടുത്തു ഹിന്ദു അജണ്ട അനുസരിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി മാത്രം അവർ ഏത് പാർട്ടിയപ്പെട്ടവരായിക്കോട്ടെ അവർക്ക് വേണ്ടി മാത്രമേ ഹിന്ദു പോളിംഗ് ബൂത്തിൽ പോകൂ എന്ന് വർഷങ്ങളായിട്ട് ഹിന്ദു വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കന്നാലി ചന്തയിലേക്ക് ലോറിയിൽ ഒന്നിച്ച് കയറ്റിക്കൊണ്ടുപോകുന്ന കന്നുകാലികളെ പോലെ പോളിംഗ് ദിവസം ഇവിടുത്തെ ഹിന്ദു മുഴുവൻ പോളിംഗ് ബൂത്തിലെത്തും ഏതെങ്കിലും ഒരു ചിഹ്നത്തിലെ വോട്ടിംഗ് മെഷീന്റെ നിർവികാരതയോടുകൂടി സീല് പതിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരും ആ വോട്ട് ചെയ്യുന്നവരെ മാത്രമേ ഹിന്ദുവിനെ വേണ്ടൂ വോട്ട് നേടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഹിന്ദുവിനെ വേണ്ട കേരളത്തിലെ 140 MLA ഒരാൾ പോലും ഒരിക്കലെങ്കിലും ഒരു വേദിയിലും ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഹിന്ദുവിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്താൻ അവർ തയ്യാറായിട്ടില്ല ഹിന്ദുവിന്റെ വികാരങ്ങൾ മാനിക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെയാണ് ഇന്നലെ ഇത്തരത്തിലൊരു തീരുമാനം കേരളത്തിലെ ഹിന്ദു സംഘടനകൾക്ക് എടുക്കേണ്ടി വന്നത് ഭാരതം ഹിന്ദുസ്ഥാനമാണ് എന്ന് നമുക്കറിയാം എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരുമിച്ച് നിൽക്കാൻ മറന്ന മടിച്ച ഹിന്ദു സമൂഹം ഇതിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുവാൻ വളരെ വേഗം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇന്ന് നമുക്കിപ്പോ സംശയമാണ് ജനസംഖ്യയുടെ 85% നമ്മൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണോ ഇസ്ലാമിക രാഷ്ട്രമാണോ എന്ന് ഇതിനാണ് നമ്മൾ ആദ്യം മനസ്സിൽ ഉത്തരം കണ്ടെത്തേണ്ടത് വെറും 12% വരുന്ന മുസ്ലിങ്ങളും 3% വരുന്ന ക്രിസ്ത്യാനികളും അവർക്ക് വേണ്ടി നാട് ഭരിക്കുന്ന ഈ കാലത്ത് 85% വരുന്ന ഹിന്ദു മനസ്സിലെങ്കിലും ഉത്തരം കാണണം ഇത് ഹിന്ദുസ്ഥാനമാണോ അല്ലെങ്കിൽ ആക്കണ്ടേ ഇതിനെ ഹിന്ദുസ്ഥാനമാക്കണ്ടേ രാമനും കൃഷ്ണനും ജന്മം നൽകിയ ഒരു സമൂഹം രാമന്റെയും കൃഷ്ണന്റെയും ആരാധ്യമായ കഥകൾ പാടി പഠിച്ച ഒരു സമൂഹം അവരെങ്ങനെയാണോ അധർമ്മനാശനം നടത്തിയത് അതിന്റെ കഥകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ഒരു സമൂഹം ദുർഗാദേവിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം സർവ കൈകളിലും ആയുധം എന്നിയ 33 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റും സർവ കൈകളിലും ആയുധം എന്നിയ 33 കോടി ദേവഗണങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റും സർവ കൈകളിലും ആയുധം